എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ ക്രാങ്സൂരിയിലേക്ക് ബ്രോഡോ കൂടെ പൊക്കോണ്ടിരിക്കാണ്. നിങ്ങൾ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മളെ ഫോണൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇത് ഇവിടെ ഓരോ റൈസ് കേക്ക് ഒക്കെ ഉണ്ട്. അപ്പൊ റൈസ് കേക്ക് വാങ്ങാൻ വേണ്ടിട്ട് വന്ന റൈസ് കേക്ക് എന്നാ ആ അപ്പൊ അത് വാങ്ങാൻ വേണ്ടിട്ട് വന്നാണ്. അപ്പൊ ബ്രോ അവിടെ കാറിൽ വെയിറ്റ് ചെയ്യണം, നമുക്ക് പെട്ടെന്ന് വാങ്ങിയിട്ട് പോണം. കാണുന്നതാണ് റൈസ് കേക്ക്, പക്ഷെ ടേസ്റ്റ് ഡിഫറെന്റ് ആണ്. തേങ്ങ ഇട്ടിട്ടുണ്ട്, മധുരം ഒന്നും അങ്ങനെ ഇല്ല, വേറെ ടൈപ്പാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് മറ്റേ മുന്നേ കഴിച്ചുള്ള റൈസ് കേക്കെല്ലാം അടിപൊളി സാധനമായിരുന്നു. പുട്ടില് പുട്ടിന്റെ ആ ഒരു ഇതില് ഇട്ട പോലത്തെ ആയിരുന്നു, ചക്ക ഇട്ട പോലെ ആയിരുന്നു. പക്ഷെ ഇത് ഭയങ്കര വ്യത്യാസമുണ്ട്. ഇത് എന്തോ ഒരു പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. വെൽക്കം ടു ക്രാങ്സുരി. അതിന്റെ ബോർഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോ ഇതാണ് ക്രാങ്സുരിക്കുള്ള വഴി. ഓൾറെഡി നേരത്തെ ഒരു വഴി ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെയും വെൽക്കം ടു ക്രാങ്സുരിന്ന് കണ്ടിട്ട് 1 കിലോമീറ്ററിന്റെ ഒരു ഡയറക്ഷൻ ഞാൻ കണ്ടിട്ടുണ്ടായി. അപ്പൊ ആള് പറഞ്ഞു ഇതാണ് ഈസി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വഴിയാണ് വരുന്നത്. ഓക്കെ ബ്രോ, താങ്ക് യു, ബൈ, താങ്ക് യു സോ മച്ച്, ബൈ. അപ്പോൾ ഇവിടെ വരെ നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി കുറച്ച് ദൂരെ നമുക്ക് പോകാനുള്ളൂ. ആള് ജോലിക്ക് പോകാൻ പോവാണ്. നമുക്കിനി ഈ വഴി നേരെ പോകണം. ഇവിടെ ഒരു കടയിൽ നമ്മളെ ബാഗ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ ഇവിടെ ഉള്ള ആന്റി ഒരു ഹായ് കുംനഫിലോ. അപ്പൊ ഇത് ഇവിടെയുള്ള ആളുകള് ഭയങ്കര സ്നേഹമാണ്. നമ്മളിവിടെ വന്ന് വിലയൊക്കെ ചോദിച്ചു ഫുഡിന്റെ, അതൊക്കെ റേറ്റ് കൂടുതലാണെങ്കിലും അതവര് കുറച്ച് തരുന്നില്ലെങ്കിലും നല്ല സ്നേഹമാണ്. നമ്മളോട് പറഞ്ഞു ബാഗ് ഇവിടെ വെച്ചിട്ട് പൊക്കോ, നമ്മൾ അങ്ങോട്ട് ചോദിച്ചതല്ല, ബാഗ് ഇവിടെ വെച്ചിട്ട് പൊക്കോന്ന് നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു. എന്തിനാ ഇത്ര വെയിറ്റ് ആയിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വഴിയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ആ കാണുന്നതാണ് കേട്ടോ ക്രാൻസുരി വാട്ടർഫാള്. വെള്ളം കുറവാണ് ഇതേ ആ കാണുന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ഇതേ ഫുള്ള് ചുറ്റും കാടാണ്. അപ്പോൾ അപ്പുറത്തു കൂടെ ഏതോ ഒരു വഴി നമുക്ക് വരാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഇത് വഴിയാണ് പോകുന്നത്. ചെറിയൊരു സ്റ്റെപ്പൊക്കെ ആയിട്ട് ഈ ഒരു വഴി കൂടിയാണ് നമ്മൾ വന്നേ. ആ കാണുന്നതാണ് കേട്ടോ ക്രാങ്സുരി വാട്ടർഫാൾ. കാണാൻ എന്ത് അടിപൊളിയാണ് നോക്കിയേ, ആ ഒരു നീല കളറ് വെള്ളം. സത്യം പറഞ്ഞാൽ നമ്മൾ ലക്കിയാണ് അല്ലേ, ഒരു മനുഷ്യൻ പോലും അവിടെ ഇല്ല അല്ലേ, ഒരാൾ പോലും ഇല്ല. ഇതേ കട വരെ എല്ലാം ക്ലോസ്ഡ് ആണ്, ഒരാൾ പോലും ഇല്ല കേട്ടോ. നമ്മളുടെ ഭാഗ്യമാണ്, കാരണം വീക്കെൻഡ്സിലൊക്കെ ഇവിടെ ഭയങ്കര റഷ് വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇന്നെന്തായാലും ഇവിടെ ആരും ഇല്ല. കണ്ടില്ലേ, ഞാൻ സൂം ചെയ്ത് കാണിച്ചുതരാം കേട്ടോ, എത്ര അടിപൊളിയാണ് നോക്കിയേ. അങ്ങോട്ട് പോകാൻ വേണ്ടി നമ്മൾ കറങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു വഴിയിലൂടെ ആട്ടോ നമ്മൾ പോകുന്നത്. പോയി 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 കറങ്ങി നമുക്ക് പോകണം. ഇവിടെ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ചെറിയൊരു വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആളുകളൊക്കെ ഡ്രസ്സ് അലക്കുന്നതും കുളിക്കുന്നൊക്കെ ഉണ്ട് കണ്ടോ. ഈ ഒരു വെള്ളം ഇവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ടും ചെറുതായിട്ട് ഒഴുകുന്നുണ്ട് വെള്ളമെല്ലാം. ഇവിടെ നമുക്ക് ബോർഡ് കാണാൻ സാധിക്കും, ക്രാങ്സുരി വാട്ടർഫാൾ എന്ന് പറഞ്ഞിട്ട്. ക്രാങ്സുരിൻ്റെ വെൽക്കം ബോർഡൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എൻട്രി ഫീ എന്തൊക്കെയുണ്ട്. അപ്പോൾ ഇവിടെ വേറൊരു വഴി കൂടെ നമുക്ക് വരാൻ പറ്റും, അത് വേറൊരു വഴിയാണ്. അപ്പോൾ ഇവിടെ ആളുകൾ പെയിൻ്റ് ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണുങ്ങളാണ് കൂടുതലും പെയിൻ്റ് അടിക്കുന്നത് കാണുന്നത്, പെണ്ണുങ്ങളാണ് ഇവിടെ എല്ലാം പെയിൻ്റ് അടിക്കുന്നത്. പോകുന്ന വഴിയിൽ കണ്ടോ ഡസ്റ്റ്ബിന്നാണ്. അപ്പോൾ ഡസ്റ്റ്ബിൻ അവരിങ്ങനെ ഒരു ഓല വെച്ചുണ്ടാക്കിക്കുക. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നിട്ട് അപ്പോൾ ഒരു മെയിൻ വഴി അല്ലാതെ നമ്മളൊരു കാട്ടുവഴി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ ചെറിയൊരു ട്രക്കിംഗ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ചൂലിൻ്റെ ചെടിയാണ് കേട്ടോ. ഇതാണ് ചൂലിൻ്റെ ആ ഒരു ഇത്, ഇത് വെച്ചാണ് ചൂലുണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വഴി നമ്മൾ ഈ ചൂലിൻ്റെ കൃഷിയുള്ള വഴി കൂടെ അങ്ങനെ ഇറങ്ങി, അതാണ് വാട്ടർഫാൾസ്. അപ്പോൾ ഇതുവഴി ചൂലിൻ്റെ ഇതിൽ ട്രക്ക് ചെയ്ത് അങ്ങ് പോകാമെന്ന് കരുതി. ഈ കാണുന്നതാണ് കേട്ടോ വഴി. നമ്മളതേ ഈ വഴിയിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ട്രക്ക് ചെയ്ത് പൊക്കോണ്ടിരിക്കുക. ആ കാണുന്ന വഴി നമ്മൾ കറങ്ങി മുകളിൽ നിന്ന് താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ താഴെ എത്തിയപ്പോഴത്തേ ഇവിടെ നിറയെ കല്ലുകൾ കാണാം. ഇവിടെ അടിപൊളി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടേഴ്സ് കാണാം കേട്ടോ, അടിപൊളിയാണ്. ഇവിടേക്ക് ഇറങ്ങി നമുക്ക് കുളിക്കാൻ പറ്റും. അപ്പോഴത്തേ ഇവിടെ ഒന്നും നമ്മൾ നിൽക്കുന്നില്ല, നേരെ അങ്ങനെ പോവുകയാണ്. അപ്പോഴത്തേ ഇവിടെ നിന്ന് ഇനി നേരെ കുറച്ച് ദൂരം കൂടെ പോകുമ്പോൾ ആ ഭാഗത്താണ് വാട്ടർഫാള്. അപ്പോൾ നമ്മളിതേ ഇതുവഴി ഇങ്ങനെ ചാടിച്ചാടി പോവുകയാണ്. അതുവഴി ഇറങ്ങി അതെ നമ്മളിതേ ഇവിടെയൊക്കെ ഇങ്ങനെ കാണാം. ഇവിടെ നമ്മുടെ വാട്ടർഫാളിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വാട്ടർഫാൾ. ഇനി നേരെ ഞാൻ അങ്ങോട്ട് പോട്ടെ. അറ്റ്ലാസ്റ്റ് ആ വ്യൂ നമ്മൾ കണ്ടു, നമ്മുടെ വാട്ടർഫാൾ ഇതാണ് കേട്ടോ. എന്തൊരു മനോഹരമായിട്ടുള്ള വാട്ടർഫാളാണ് നോക്കി. ആ വെള്ളത്തിൻ്റെ കളറ് തന്നെ കണ്ടോ, ഭയങ്കര അടിപൊളിയൊരു വാട്ടർഫാളാണ് ക്രാങ്സുരി വാട്ടർഫാൾ. വെള്ളം കാണാൻ തന്നെ എന്ത് രസമാണ്, കല്ലൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആഴമുള്ള സ്ഥലത്ത് കൂടുതൽ ബ്ലൂ ആയിട്ടുണ്ടാവും. മറ്റേ എന്തോ ഒരു മൊജിറ്റോ പോലെ ഇരിക്കുന്നുണ്ട് കണ്ടിട്ട്, അത്രയും ബ്ലൂ കളറാണ് കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്, നല്ല രസമുണ്ട്. നമുക്ക് അതുവഴിയൊക്കെ നമുക്ക് വേണമെങ്കിൽ കറങ്ങി പോകാൻ പറ്റും. നൈസാണ് കാണാൻ. Thank you.
അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി തിരിച്ചിനി പോവാണ്. നമ്മളെ ബാഗ് മുകളിലിരിക്കുവാണല്ലോ. അപ്പോൾ ഒരു അടിപൊളി വാട്ടർഫാൾ ആണ് കേട്ടോ. നമ്മൾ അതുവഴിയൊക്കെ കറങ്ങിതേ ഇതുവഴിയൊക്കെയാണ് വന്നത്. കുറേ പാറയൊക്കെ ചാടിയിട്ട് ഇവിടെ വന്നേക്കുവാണ്. അപ്പോൾ ഇനി ഇതുവഴി കറങ്ങി നമുക്ക് അങ്ങോട്ട് പോകണം. ദേ ഇവിടെ ചെറിയൊരു വാട്ടർഫാൾ പോലെ അതിൻ്റെ തന്നെ ജോയിൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഇതുവഴി കേട്ടോ നമ്മൾ വന്നത്. നേരത്തെ ഇതുവഴി പോയി കറങ്ങി വേറെ സ്ഥലത്ത് കൂടെ ഇറങ്ങി വാട്ടർഫാളിൽ പോയി തിരിച്ച് ഇതുവഴി വന്നു. അപ്പോൾ അവിടെ പൈസ കൊടുക്കണം. ഒരാൾക്ക് 50 രൂപയാണ്, അഡൾട്ടിന് 50 രൂപയാണ്. അപ്പോൾ രണ്ടുപേർക്കൂടെ 100 രൂപയാണ്. പക്ഷെ നമ്മൾ പൈസയൊന്നും കൊടുത്തില്ല. നമ്മൾ മെയിൻ എൻട്രൻസ് കൂടെ അല്ല കയറിയത്. നമ്മൾ വേറെ വഴി ട്രക്ക് ചെയ്തിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങിയത്. അതുകൊണ്ട് പൈസയൊന്നും കൊടുത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ 100 രൂപീസ് ലാഭിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ അതിൻ്റെ ടിക്കറ്റ്. അപ്പോൾ പിള്ളേർക്ക് 30 അഡൾട്ടിന് 100 രൂപയാണ്. ഛേ, 50 രൂപയാണ്. നമ്മൾ തിരിച്ച് നടന്ന് നമ്മളെ ബാഗിൻ്റെ അവിടെ എത്തി. അയ്യോ, കുറച്ച് നല്ല ചൂടുണ്ട്, നല്ല വെയിലുണ്ട്. അതുകൊണ്ട് ക്ഷീണിച്ചു നമ്മൾ. കുറേ സ്റ്റെപ്പും കാടും മലയൊക്കെ കയറിയല്ലേ. കല്ലായിരുന്നു, കല്ലിട്ട് റോക്ക് കൂടെ ചാടി ഓടി വന്ന്. നല്ല വഴി കൂടെ അല്ലല്ലോ വന്ന്. അതാണ് ഈ റോഡ് വഴി നമ്മളിങ്ങനെ വന്നതേ. ഇവിടെ കുറച്ച് വീടുകളൊക്കെ കാണാം, ചെറിയ വീടുകൾ. നമുക്കിതേ നേരെ ആ വഴി കറങ്ങി വേണം ആ ടൗണിലേക്ക് പോകാൻ. എന്നിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ. നല്ല വിശപ്പുണ്ട്, സംസാരിക്കാൻ തന്നെ പറ്റുന്നില്ല, അത്രയും വിശക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ റോഡ് വണ്ടികളൊന്നും വരുന്നില്ല, നടന്ന് തന്നെ പോകണം. ഹായ്, ഹലോ മുട്ടക്കുട്ടി, മുട്ടക്കുട്ടി ഹായ്. മുട്ടക്കുട്ടി എന്താ കൈയാണോ? ആ മുട്ടക്കുട്ടി, ഓ മുട്ടക്കുട്ടി, നല്ല സുണ്ടൂട്ടം കാണാൻ. അതിവിടെ ഒരു കടയിൽ വന്നതാണ്. ഇവിടെ ഫുഡ് എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ വേണ്ടി വന്നതാ. ഇതൊരു കടയാണ്. അപ്പോൾ നമ്മൾ വില ചോദിച്ചു. അപ്പോൾ ജസ്റ്റ് ഒരു റൈസ്, വെജിറ്റബിൾ റൈസിന് മാത്രം 100 രൂപയാണ് കേട്ടോ. ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് വാട്ടർഫാളിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകൾ മാത്രമാണ് ഇവിടെ വരുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെന്തായാലും ഈ വിജനമായ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മെയിൻ റോഡിൽ എത്തുമ്പോൾ കുറേ കടകളുണ്ടാവും, അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കണം. നേരം നടന്ന് നമുക്കൊരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ കൺജസ്റ്റഡ് ആണ്. അവർക്ക് ആദ്യം ലിഫ്റ്റ് തരാനൊക്കെ ഭയങ്കര പാടായിരുന്നത്. ഓൾറെഡി 3 പേരുണ്ട്. അപ്പോൾ ഞാൻ അവനെ പിടിച്ച് ഫ്രണ്ടിലിരുത്തിയിട്ടുണ്ട്. അവരെങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെന്തൊക്കെയോ പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. ഈ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇതേ ഇവിടെ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നുണ്ട് അവര്. ഹലോ ഹലോ, കുംനാഫിലോ, എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തോ മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് ഓർഡർ ചെയ്തത് ഇതാണ്, റൈസാണ്. അപ്പോൾ ആദ്യം വില ചോദിച്ചപ്പോൾ അവർ 50 രൂപ പറഞ്ഞു. പിന്നെ ഞാൻ ഇങ്ങനെ ബഡ്ജറ്റ് ട്രാവലിംഗ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ 30 രൂപ ആക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഒരു 10 രൂപയ്ക്ക് 20 രൂപയ്ക്കൊക്കെ ചോറ് കിട്ടും. എന്നാൽ നമ്മളുടെ ഈ ബാഗ് കണ്ടിട്ടാണ് അവർ ആദ്യം 50 പറഞ്ഞു. പിന്നെ ഞാൻ ബാർഗിൻ ചെയ്തപ്പോൾ 30 പറഞ്ഞു. തൊട്ടപ്പുറത്തെ കടയിലൊക്കെ 100 രൂപയാണ് പറഞ്ഞത്. നമ്മുടെ ബാഗിൻ്റെ വിലയാണ് പറഞ്ഞ്, ക്യാപ്പിൻ്റെയും ബാഗിൻ്റെയും വിലയാണ്. ടൂറിസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഭയങ്കര വില പറയുന്നുണ്ട്. ഇതാണ് കേട്ടോ ഫിഷ് കറി റൈസും. ഇതിനാണ് 30 രൂപീസ്. ഏകദേശം ഒരു 20 രൂപീസ് ഒക്കെയാണ് എല്ലാ അവിടെ ഉണ്ടാവുള്ളൂ. 10 രൂപ, 20 രൂപീസ് ആണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. ദേ ഫിഷ് കറിയും റൈസും, പിന്നെ കുക്കുംബറും ഉണ്ട്. ഇവിടെ നമ്മളെ ചേച്ചി കാസി പഠിപ്പിക്കുകയാണ് കേട്ടോ. നമ്മളെ കാസി കുറെ നേരം കൊണ്ട് കാസി ഭാഷ പഠിപ്പിക്കുവാണ്. പറ ഐ ലവ് യു എന്ന് പറയാൻ പഠിപ്പിക്കുവാണ്. ഞാനാണെ ഗൂഗിളിൽ നോക്കി ഓരോന്ന് പഠിക്കുന്നുണ്ട്. ബേബി ക്യാ ഐ ലവ് യു, ഐ ലവ് യു. ഓ, ഇത് ഭയങ്കര പാടാണ് കേട്ടോ. ഐ ലവ് യു എന്ന് ഒരാളോട് പറയണമെന്നുണ്ടെങ്കിൽ ഐ ലവ് യു എന്ന് തന്നെ പറയണം. കാസി ഭാഷയിൽ ഒരാളെ പ്രപ്പോസ് ചെയ്യാൻ പോയാ പെടും അല്ലേ. കാസി അല്ലേടാ, കാസി ഭാഷയിൽ ഒരാളെ പോയി പ്രപ്പോസ് ചെയ്യണമെങ്കിൽ പിന്നെ പാടാണ്. ഇവിടെ ആരെങ്കിലുമൊക്കെ ഒന്ന് പ്രണയിക്കണമെങ്കിൽ വലിയ പാടാണ് കേട്ടോ. ചേച്ചിക്ക് കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇവരിട്ടിരിക്കുന്ന ആ ഒരു ഷാള് പോലെ നമ്മുടെ നാട്ടിൽ ചുരിദാറിന് ഷാള് യൂസ് ചെയ്യും പോലെയാണ്. അവര് രണ്ട് സൈഡിലും ഇങ്ങനെ പ്ലഗ് ചെയ്തിട്ട് അവരുടെ കാസി ആളുകൾ യൂസ് ചെയ്യുന്ന ട്രഡീഷണൽ ഡ്രസ്സാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ട്രഡീഷണൽ ഡ്രസ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ എല്ലാവരും ഇങ്ങനെ സൈഡിലാണ് ഇങ്ങനെ പിന്നെ ഇങ്ങനെ പ്ലഗ് ചെയ്ത് വെക്കുവാണ്. അപ്പൊ ഞാൻ മുന്നേ ഓൾറെഡി ഒരു മൈറാങ്കിലെ ഒരു ആന്റീൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ നമ്മളുടെ കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു കേട്ടോ. ഭയങ്കര സ്നേഹമാണ് കേട്ടോ ഇവിടെ എല്ലാവരും, അടിപൊളിയാണ്.
ഓക്കെ ലൈസു 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 കുബ്ലേ കുബ്ലേ ലൈസു കുബ്ലേ ഓക്കെ ചേച്ചി ഈച്ചേനെ ആട്ടിയിരിക്കുവാണ്. ഇവിടെ ഉണ്ടോ നല്ല പോർക്ക് നമുക്ക് കാണാൻ പറ്റും, നല്ല ഇതായിട്ടുള്ള ഫ്ലഷ് ആയിട്ടുള്ള മീറ്റ് നമുക്ക് കാണാം. പിന്നെ ഇവിടെയൊക്കെ ഉണക്കമീൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഉണക്കമീനിന് തൊട്ട് തന്നെ ഇവിടെ ചിക്കനൊക്കെ ഇങ്ങനെ പകുതി തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിന് കാണാം. പാമ്പ് പോലെ ഇരിക്കുന്നുണ്ട്, ശരിക്കും കാണുമ്പോൾ പാമ്പ് പോലെ തന്നെ ഉണ്ട്, കാണാൻ നല്ല രസമുണ്ട്. ഓ ശരിക്കും പാമ്പല്ലേ? ഓ പിടിച്ച് പിടിക്കുന്നൊക്കെ കിട്ടുന്നോ നിനക്ക്? അതിനെ പിടിക്കാൻ ഒയ്യോ കിട്ടുന്നോ നിനക്ക്? വഴക്കുന്നില്ലേ? വലുതല്ലേ? കിട്ടുന്നില്ലല്ലോ പിടിക്കാൻ. പിടിച്ചാ? ഒയ്യോ ഇത് പാമ്പ് പോലെ ഇരിക്കണല്ലേ. ആരല്ലാ? മീനാരല്ല? ഇതേ അത് മൊയ്യല്ലേടാ, മൊയ്യല്ലേ? അത് മുഴുവല്ല, മൊയ്യ് മൊയ്യ് മൊയ്യും മുഴു. നിന്റെ അവിടെ മൊയ്യാണെങ്കിൽ എൻ്റെ അവിടെ മൊയ്യാണെങ്കിൽ നിന്റെ അവിടെ മുഴു 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 മൊയ്യൊക്കെയാണ്. ഇത് ശരിക്കും ഇത് ഇങ്ങനെ ഇളകുന്ന കാണുമ്പോ ശരിക്കും ഒരു പാമ്പ് ഇങ്ങനെ മൂവ് ചെയ്യും പോലെ അല്ലേ, ശരിക്കും അതുപോലെ തന്നെ തോന്നുന്നല്ലേ. കാണുന്ന എന്തോ ഒരു ഫ്രൂട്ടാന്ന് തോന്നുന്നുണ്ട്. എന്താണത്? ആ ഒരു ഐഡിയ കിട്ടുന്നില്ല. ഞാനും ആദ്യമായിട്ട് കാണാണത്. അവരിങ്ങനെ വട്ടൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. ഇത് ഫാഷൻ ഫ്രൂട്ടോ? ഇത് ഫാഷൻ ഫ്രൂട്ട് പോലത്തെ ഒരു സാധനം ഇത്. എന്തോ ഒരു ഇത് മനസ്സിലാവുന്നില്ല കേട്ടോ. അതെ ഇവിടെയൊക്കെ കടകളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ അവർ ഇതാക്കിയണു. പിന്നെ കുറെ ഇലയും ഇതൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അത് പിന്നെ റൈസ് ആയിരിക്കാൻ സാധ്യത. ഇതൊരു മാർക്കറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഓരോ കടകളാണ് ഫുള്ള് പോർക്കിൻ്റെയും അങ്ങനെ ഓരോ കടകൾ. ഇത് ഇവിടെ വേറെ അതുപോലത്തെ ഒരു ഫ്രൂട്ട് കാണുന്നുണ്ട്. ഇത് ഇതെന്താന്ന് വെച്ചാൽ അമ്പഴങ്ങയാണോ? അമ്പഴഞ്ഞ ഇതുപോലെ അല്ലേ ഇരിക്കുന്നത്? അമ്പഴഞ്ഞ പോലെ ഉണ്ട്. ഇതേ മറ്റേ സാധനം നമ്മുടെ നാട്ടിൽ റോഡ് സൈഡിൽ ഇഷ്ടംപോലെ നമ്മൾ കയറി അറക്കുന്നത്. ഇതെന്താ ഒരു ഓലയിൽ നല്ല രസമുണ്ടല്ലോ സ്ക്വയർ ആക്കിയിട്ട്. ഏ മിന്നലാണോ? ആ മിന്നലായിരിക്കും ചെലപ്പോ. എന്താ ടേസ്റ്റ്? ആണോ? ഞാൻ നോക്കട്ടെ, ഞാൻ കഴിച്ചോട്ടെ. താ എന്തോ ഒരു സാധനം എന്താന്ന് മനസ്സിലാവുന്നില്ല. എന്താ അത്? എന്തോ ഒന്ന് മനസ്സിലാവുന്നത് എന്താ സാധനം. ഹായ് 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 കുംനോ കുംനോ ഫിലോങ് ഫിലോങ് കുംനോ ഫിലോങ് കുംനോ. അവര് നമ്മൾ എവിടുന്നാ വന്ന് എന്താന്നൊക്കെ ചോദിക്കുന്നത്. അത് വാങ്ങാനൊക്കെയാ പറയുന്നത്. അത് എന്താ നോക്കട്ടെ ആദ്യം, എന്നിട്ടല്ലേ വാങ്ങുന്നത്. ഇവിടെ അഡ്രസ്സൊക്കെ ചോദിക്കുന്നുണ്ട്, അഡ്രസ്സും പേരൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് അറിയില്ല. അല്ല അതന്നെ എന്താ ആവശ്യത്തിനാണ് ഇയാള് എഴുതി കൊടുക്കുന്നുണ്ട് ഇവിടെ. ഇവിടെ സ്ട്രോബെറി കാണുന്നുണ്ട്, അതിനോട് ചേർന്ന് തന്നെ എന്തോ ഒരു ഫ്രൂട്ട്. അത് എന്താന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പൊ അതെ ഇവിടെ ഈ ഒരു സാധനം എന്താന്ന് മനസ്സിലാവുന്നില്ല. അവരോട് ചോദിക്കുമ്പോ അവരുടെ ഭാഷയിൽ മാത്രമാണ് അവര് പറയുന്നത്. ഓക്കെ ശുഭങ്കായ് ചേച്ചിയുടെ കവിള് പോലെ തന്നെ ഇരിക്കുന്നല്ലേ. ശൊളങ്ങയും ശുഭങ്കായും. ഇത് ശുഭങ്കായ്, ഇത് ശുഭങ്കായും, അത് ശൊളങ്ങായും. അപ്പൊ ഓക്കേ ഓക്കേ ഷൊപ്ലാങ്. ഓക്കേ നൈസ് ഷൊപ്ലാങ്. ഇത് ഷൊപ്ലാങ്, അത് ശൊലങ്ങായി, ഇത് അത് ശൊലങ്ങായി, ഇത് ഷൊപ്ലാങ്. ആകെ മാറി ശുഭങ്കായ് ശുഭങ്കായ് ശുഭൻഹോയ്. ഓ അത് ശുഭൻഹോയ് കണ്ടോ. എല്ലാരും ഇങ്ങനത്തെ ട്രഡീഷണൽ ഡ്രസ്സ് തന്നെ ഇട്ടിരിക്കുന്ന അവര് കണ്ടോ. പല രീതിയിൽ ചെക്കായിട്ടുള്ള സാധനമായിരിക്കും അവർ ഷോളിന് പകരം യൂസ് ചെയ്യുന്നത്. ഇവിടെ ആകെ ഗ്രീൻ കളറാണ്, വെജിറ്റബിൾസ് മൊത്തം ഗ്രീൻ ഗ്രീൻ കളറിൽ കിടക്കുവാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി വെജിറ്റബിൾസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മളെ നാരങ്ങ, കടുകിന്റെ ചെടി, വേറെ ഏതോ ഒരു ചെടി, വേറെ ഏതോ ഒരു ചെടി, അത് പുതിയ ഇതാവുന്നു മിന്റ് ലീഫ് ആവുന്നു. ആ മുളക്, ഗ്രീൻ മുളക്, പിന്നെ എന്തേ കുറേ ഇത് മറ്റേ പച്ചയ്ക്ക് ഇതിൻ്റെ തന്നെ. ഇത് കടുകിൻ്റെ ചെടിയാണ്. അപ്പം കടുകിൻ്റെ ചെടിയുടെ വലുതാണിത്. അത് നമ്മൾ ഒരുപാട് ഞാൻ കഴിക്കാറുണ്ട് ഇങ്ങനെ വെറുതെ പച്ചയ്ക്ക്. പല ടൈപ്പ് വെജിറ്റബിൾസ് നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. ഇവിടേക്ക് നിറയെ വെജിറ്റബിൾസ് തന്നെയാണ്, കുറേ കുറേ വെജിറ്റബിൾസ് ഉണ്ട് ഇവിടെ. പിന്നെ നെല്ലിക്കയൊക്കെ കാണുന്നുണ്ട്. ഇത് നോക്കി ഇത് എന്താന്ന് മനസ്സിലാവുന്നില്ല.
ഇവിടെ തേങ്ങയൊക്കെ നമ്മുടെ തേങ്ങയെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇത് പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് തേങ്ങയുടെ തന്നെ എന്തെങ്കിലും ഒരു സംഭവമാണോ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ കുറെ ഇലയിലാക്കിയിട്ട് അവര് വെച്ചിട്ടുണ്ട്. അതെ, ചേച്ചി ഇരുന്ന ഇല പൊതിയുന്നുണ്ട്. കുംനോ കുംനോ ഫിലോ, സുഖമില്ലാന്നാണോ? ഇവിടുത്തെ എല്ലാരും കൊട്ടയും പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് സ്കൂൾ പിള്ളേരാണ് കേട്ടോ, നിറയെ സ്കൂൾ പിള്ളേർ സ്കൂൾ വിട്ടിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇന്ന് വാക്കിംഗിന്റെ ആയതുകൊണ്ട് എല്ലാരും സ്കൂൾ വിട്ട് വരുന്ന പിള്ളേരാ. ഈ കാണുന്ന വണ്ടി ഉണ്ടോ, ഇത് 1800 ആണ്. അത് അവര് ഫ്രണ്ട് മാത്രമാക്കി ബാക്ക് ജീപ്പ് പോലെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി അവരിതാക്കി. ഇവിടെ ഇങ്ങനത്തെ വണ്ടികൾ ഒരുപാട് കാണാൻ സാധിക്കും. പഴയ ഇതുപോലത്തെ 1800 എല്ലാം അവര് കട്ട് ചെയ്ത് പല രീതിയിലാക്കാൻ നമുക്ക് കാണാം. സ്ഥലത്തിന്റെ പേര് അംലാറം. അംലാറം എന്ന് പറഞ്ഞ ടൗൺ ആണ് ഇപ്പൊ കഴിഞ്ഞ്. അപ്പോ ഇവിടുന്ന് ഇനി നമ്മൾ ദൗക്കി സൈഡിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പോ നേരെയാണ് ദൗക്കി പോകാനുള്ളത്. ഇവിടുന്ന് ഇനി ഒരു 30-32 കിലോമീറ്ററോളം ഉണ്ട്. ഒന്ന് വഴിയിൽ കണ്ടോ, കുറേ ലോറികളെ നിർത്തിയിട്ടുണ്ട്, ഒരുപാട് ട്രക്കുകളുണ്ട്. കുറേ കിലോമീറ്റർ ആയിട്ട് ഇങ്ങനെ ഓരോ ട്രക്കുകൾ നിർത്തിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ ട്രക്കുകളെല്ലാം ബംഗ്ലാദേശിലേക്ക് പോകാനുള്ള ട്രക്കുകളാണ് കേട്ടോ. ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ കാണാൻ പറ്റും. ഫുള്ള് റഷാണ് അവിടെ. അവിടെ എന്തൊക്കെയോ പ്രശ്നമൊക്കെ നടക്കുന്നുണ്ട്. വണ്ടിയൊക്കെ എന്തോ തട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആകെ മൊത്തം ബ്ലോക്ക് ആയിട്ട് കിടക്കുവാണ്, കണ്ടില്ലേ. പിന്നെ കുറേ BSF ഓഫീസേഴ്സിനെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഈ റോഡ് റൈറ്റാണ് പോകേണ്ടത് ദൗക്കിയിലേക്ക്. അപ്പോൾ ഫുള്ള് റഷാണ്, വണ്ടികളൊന്നും വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പോകാണ്ട് സ്റ്റക്കായിട്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്കെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബംഗ്ലാദേശിക്ക് പോകാനുള്ള വണ്ടികളായിരുന്നു അത്. ഇതുപോലത്തെ ലോറികളാണ് ഫുള്ള്. ഇവിടെ ചൂട് എന്ന് പറഞ്ഞാണ്ടല്ലോ, ഞാനിങ്ങനെ വേർക്കുവാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ വേർക്കാത്ത ആളാണ്, അതുകൊണ്ടാണ് അധികം വേർക്കാത്ത. അല്ലാന്നുണ്ടെങ്കിൽ വേർത്ത് കുളിച്ചിട്ടുണ്ടാവും. നല്ല ചൂടാണ്, ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാ. അങ്ങനെ നമ്മളിപ്പോ ദൗക്കിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോ ദൗക്കി ആ റിവർ സൈഡൊക്കെ നേരെ ഫ്രണ്ടിലോട്ട് പോകണം. അപ്പതേ ഇവിടെ കുറെ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ദൗക്കിയിലുള്ള എന്താ പറയാ ഒരു ടൗണ്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണുന്നവരെ ബൈ.